വെൽക്കം ബാക്ക്. ഡേ വൺ ഓഫ് ട്രേഡിംഗ്, അതായത് നമ്മൾ ഡെപ്പോസിറ്റ്, നേരത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകുന്നത് ഡെപ്പോസിറ്റ് ചെയ്തത് $96 ആണ്. $96 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ചലഞ്ച് എന്ന് പറയുമ്പോൾ $100 ടു $10,000 ആണ്. ബട്ട് ഞാൻ എന്തുകൊണ്ട് $100 ഡെപ്പോസിറ്റ് ചെയ്തത്, $96 ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുതൊക്കെ പറയാം. അതായത് ഇമോഷൻസ് തോന്നാതിരിക്കാൻ, ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആണെങ്കിലും ബിഗിനേഴ്സ് ആണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം ഇമോഷൻസ് തോന്നാതിരിക്കാൻ. ഇത് ആക്ച്വലി ഒരു മൈൻഡ് ഗെയിമാണ്. സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. പക്ഷേ സ്കില്ലിൻ്റെ കൂടെ തന്നെ മൈൻഡ് സെറ്റ് കൺട്രോളിൽ ആയില്ലെങ്കിൽ ആ സ്കില്ല് വെറുതെ ആയിപ്പോകും. സ്കില്ലില്ലാത്ത ഒരാൾ നിസ്സാരമായിട്ട് പൈസ ഉണ്ടാക്കാൻ പോകും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ $96 ഡെപ്പോസിറ്റ് ചെയ്തത്. ചില ഡിഫോൾട്ടായിട്ട് $100 ആണ് ഡെപ്പോസിറ്റ് ചെയ്യാനിട്ട് കിടന്നത്. പക്ഷേ ഞാനത് മാറ്റി, അത് അവിടെ ഒരു ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റിയിട്ട് ₹8,000 ഡെപ്പോസിറ്റ് ചെയ്തു. ₹8,399 ആണ് ഒരു $100 എന്ന് പറയുന്നത്. ആക്ച്വലി അത് അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. അതായത് ഇപ്പം ബാക്കിയുള്ളവർക്ക് ഇമോഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു മോസ്റ്റ് ഉള്ളവർക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഞാനിപ്പോൾ പറയുമ്പോൾ, നമുക്കൊരു ഇഷ്യൂ വരും. $100 ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ചില ടൈമിൽ കമ്മീഷൻ ഒക്കെ പിടിച്ചിട്ട് $99 $98 ഒക്കെ എടുക്കും. അപ്പോൾ ഒരു വല്ലാത്ത ഇമോഷൻ. പക്ഷേ ഒരു $2 കിട്ടിയാണെങ്കിൽ അതൊന്നും നോക്കരുത്. കാരണം ഇപ്പോൾ $100 ഇട്ട് ലോസ് ആയി കഴിഞ്ഞാൽ അതിലും വലിയ ഇമോഷൻ ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം കയ്യിൽ അഫോർഡ് ടു ലൂസ് ഇപ്പം തന്നെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, അതായത് മെന്റേഴ്സ് ഒന്നും ഇല്ല, സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൊരു ഒരു വർഷമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ യൂട്യൂബിൽ നോക്കി പഠിക്കുകയാണ്, ഒരു ചെറിയ ഫോറക്സ് ഒരു സൈഡായിട്ട് നോക്കുകയാണ്, ഇതിനു വേണ്ടി പൈസ ചെലവാക്കാൻ വയ്യ, അങ്ങനെയുള്ളവരാണെങ്കിൽ മാക്സിമം അഫോർഡ് ടു ലൂസ് ഒരു 7,000 10,000 ഒന്നും ഇട്ട് കളയാതെ മാക്സിമം ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഞാൻ പറയാം, 10,000 രൂപ. ഒരു ₹2,000 ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ₹2,000 ഇട്ടാൽ മതി. അതല്ലെങ്കിൽ ഉള്ളതാണേലും 1,000 സംതിങ് എങ്ങനെയാണേലും ഇട്ട് കഴിഞ്ഞാൽ അത് റൗണ്ട് നമ്പർ ആക്കാൻ നോക്കരുത്. ഒരു 31 അല്ലെങ്കിൽ 28 വന്നതുകൊണ്ട് 30 ആക്കാം, $30 ആയി അങ്ങനെ ആക്കാൻ നോക്കരുത്. മാക്സിമം ഉള്ളത് ഇടുക, എന്നിട്ട് അത് വെച്ച് ട്രേഡ് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, $96 ആണ് ഡെപ്പോസിറ്റ് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് $245 ആയിട്ടുണ്ട്. അതായത് ഇന്നത്തെ ഇന്ന് നടന്നതെന്ന് പറയുമ്പോൾ ആക്ച്വലി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ലോസ് ഒക്കെ വന്നായിരുന്നു. 96-ൽ നിന്ന് 80-85 പോയായിരുന്നു. പക്ഷേ കാരണം എൻ്റെ ശ്രദ്ധക്കുറവ് കൂടെ ഉണ്ട് അതിനകത്ത്. മെയിൻ എൻ്റെ ഇഷ്യൂ ആണ് കാരണം ഞാൻ വേറൊരു അക്കൗണ്ട് കൂടെ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം രണ്ടും കൂടെ അത് കുറച്ചുകൂടെ എന്താണ് ഒരു പൊസിഷൻസ് ഇതിനേക്കാൾ കുറച്ചുകൂടെ ഹ്യൂജ് പൊസിഷൻസ് ആയതുകൊണ്ട് അത് മാനേജ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ പിന്നെ ഇതിലാണ് ഫോക്കസ് ചെയ്തത്, കുറച്ച് നേരം ഇതിൽ ഫോക്കസ് ചെയ്തിട്ട് ഇപ്പം $245 ആയിട്ടുണ്ട്. ബാക്ക് ടു 240, ബാക്ക് ടു 100 ആക്കി, അത് കഴിഞ്ഞിട്ട് $245 ആക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടെ നടന്ന ഇനിയത്തെ പ്ലാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വിഡ്രോ ചെയ്യുവാണ് ഈ പൈസ. അതായത് $125 വിഡ്രോ ചെയ്യണം, എന്നിട്ട് $120 ഇട്ടിട്ട് ബാക്കി ട്രേഡ് ചെയ്യുക. വിഡ്രോ ചെയ്യാന്ന് പറയുമ്പോൾ വാലറ്റിലോട്ട് മാറ്റിയിട്ട് $120 ഇട്ടായിരിക്കും ബാക്കി ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ പ്ലാൻ, എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ 120-ന് ഒരു 105-110 പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് ആൻ ഇഷ്യൂ. അതായത് ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ അവിടെ 105-ലോട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ $100-ലോട്ട് ബാക്ക് ടു വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ലോ ആയിട്ട് വരുവാണെങ്കിൽ മാർക്കറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ആണോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ആണോ, ട്രേഡിംഗ് സ്റ്റൈൽ വർക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണ്. അതായത് ഞാൻ എക്സാമ്പിൾ, ട്രേഡിംഗ് സ്റ്റൈൽ അല്ല ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് മാർക്കറ്റിൽ ചില ടൈമിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചില ടൈമിൽ. അതായത് മോസ്റ്റ്ലി എൻ എഫ് പി ഉള്ള ടൈമിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചില ടൈമിൽ. ചില ടൈമിൽ ക്ലിയർ ആയിട്ട് നമുക്കൊരു വ്യൂ തരും, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈമുണ്ട്. ഇടുന്ന ട്രേഡ് അല്ല, ഒരു രണ്ട് പിപ്പ് പോവും എന്നിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് വരും, അങ്ങനെ റേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ടൈമിൽ ഇമോഷണലി എടുക്കാതിരിക്കണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാക്സിമം ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടാകും, ഒരു ഇൻഡിക്കേഷൻ പോലെ, അതായത് ആ ഇൻഡിക്കേഷൻ വെച്ചിട്ടായിരിക്കും ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ആ ഇൻഡിക്കേഷൻ കാണുമ്പോൾ ലോട്ട് സൈസ് ലോ ആക്കും, കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ട്രേഡിംഗ് നിർത്തിയിട്ട് അവർലി ഒന്ന് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഒരു ട്രേഡ് അങ്ങനെ.
പെർ ട്രേഡ് ഹൗളിൽ ചെയ്യും, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം സേഫ്റ്റിയിൽ ഗ്രോ ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇട്ട ട്രേഡ് എല്ലാം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ട്രേഡിംഗിലോട്ട് പോകാം. USD യൂറോ USD ഒക്കെയാണ് സെലക്ട് ചെയ്തത്. വേറെ ഒന്നുമില്ല, സ്പ്രെഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ചെയ്തത്. പിന്നെ പെയർ സെലക്ഷൻ ഒന്നും ഇങ്ങനെയല്ല ചെയ്യും. നല്ലതായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള ഒരു പെയർ ഞാൻ എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, GBP USD ഒരു ട്രേഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രേഡാണ് എടുത്തത്. ഈ ഒരു ട്രേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് $100 വെച്ചിട്ടൊക്കെ ഗ്രോ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ദിവസം അക്കൗണ്ട് ഡബിൾ ആക്കുന്ന അക്കൗണ്ട് ആക്ച്വലി ഞാൻ അക്കൗണ്ട് ഡബിൾ ആക്കിയല്ല, ഞാൻ സ്ലോലി രണ്ടും മൂന്നും നാലും ട്രേഡ് ഒക്കെ എടുത്ത് സ്ലോലി ഗ്രോ ചെയ്താണ് ചെയ്തത്. അല്ലാതെ ഒരു ഓവർ ലോട്ട് സൈസ് ഇട്ട് ഒറ്റയടിക്ക് ഡബിൾ ആക്കിയത്. ഞാൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചറും മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് അത് വെച്ചിട്ടാണ് ട്രേഡ് ചെയ്തത്. കാരണം എന്താ പറയാൻ പറഞ്ഞാൽ കുറച്ച് പേര് വിചാരിക്കും സപ്പോർട്ട് റെസ്റ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ചാനൽ അടങ്ങാൻ കുറച്ച് കാര്യങ്ങൾ അതെല്ലാം വിചാരിക്കും. പക്ഷെ ഞാൻ അതൊന്നും യൂസ് ചെയ്തില്ല. ഞാൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഈ ഒരു ലൈൻ പോകുന്നതെന്ന് പറയുമ്പോൾ പ്രീവിയസ്ലി ഒരു ചാനലാണ്, അതുകൊണ്ടാണ് ആ ലൈൻ. പക്ഷേ ചാനൽ എന്ന് പറയുമ്പോൾ, ചാനൽ എന്ന് പറയുമ്പോൾ വിചാരിക്കല്ലോ ഈ ഒരു പാറ്റേൺ അല്ലേ എന്നൊക്കെ കാര്യമായിട്ട്. അല്ല, ചാനൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റേറ്റ് ആണ്. മാർക്കറ്റിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് മാർക്കറ്റ് ഒരു ലോങ് പൊസിഷൻ, അതായത് ഒരു ബിഗർ ബോയ്, ഒരു ബിഗ് ബോയ് അവരുടെ ട്രേഡ് കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഒരു ലോങ് ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടിരിക്കുമായിരിക്കും, ആ ഷോർട്ട് പൊസിഷനിൽ എക്സിറ്റ് ആവണം. ആക്ച്വലി അതാണ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ കാണിക്കണം മനസ്സിലായില്ലെങ്കിൽ എക്സാമ്പിൾ രീതി കാണിച്ചു തരാം. ഒരു ഒരു റേഞ്ച്, ഒരു ബിഗ് ബോയ് അവിടെ എൻട്രി ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ബിഗ് ബോയ് അവിടുന്ന് എക്സിറ്റ് ആകാൻ തുടങ്ങുമ്പോഴാണ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അവരുടെ പൊസിഷൻ എക്സിറ്റ് ആകുമ്പോൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അവരുടെ പൊസിഷൻ എക്സിറ്റ് ആകുമ്പോഴാണ് ഒരു ചാനൽ പോലെ ചെയ്യുന്നത്. അതാണ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചാനൽ വരച്ചിട്ടത്. ഓക്കെ, അപ്പോൾ ഈ ചാനലിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു തന്നെ. പിന്നെ ഈ ലൈൻസ് ഒക്കെ വരച്ചേക്കുന്നത് എൻ്റെ ടേക്ക് പ്രോഫിറ്റ് ആണ്. ഫസ്റ്റ് ടേക്ക് പ്രോഫിറ്റ്, സെക്കൻഡ് ടേക്ക് പ്രോഫിറ്റ്, അങ്ങനത്തെ ടേക്ക് പ്രോഫിറ്റ് ആണ്. അല്ല, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ല. ഇപ്പോൾ ഫസ്റ്റ് ട്രേഡ് വേറെ ഒരു പെയറിലായിരുന്നു. USDJPY നോക്കിയിട്ടുണ്ടായിരുന്നു, യൂറോ USD നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലൊന്ന് ലോസ് ആയിട്ടുണ്ട്, രണ്ട് മൂന്ന് ലോസ് വന്നിട്ടുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ഇപ്പോൾ 0.02 $100 ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു 0.02 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ 5, 6, 10 pip ഒക്കെ മൈനസ് ആയാൽ തന്നെ അവരുടെ അക്കൗണ്ടിൻ്റെ പകുതി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ എൻട്രി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വെരി ഷാർപ്പാണ്, എക്സ്ട്രീംലി ഷാർപ്പായിട്ടുള്ള എൻട്രിയാണ്. അതായത് ഞാൻ എൻട്രി ഇട്ട് കഴിഞ്ഞിട്ട്, ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് എൻട്രി ഇട്ടത്. എൻട്രി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പിപ്പ് പോലും നെഗറ്റീവ് പോയിട്ടില്ല, നേരെ താഴോട്ട് വരുമായിരുന്നു. പിന്നെ സ്മൂത്ത് ആയിട്ടുള്ള ട്രേഡ് വേണം. പിന്നെ അടുത്ത ട്രേഡ് നോക്കിയെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് ട്രേഡ് നോക്കി. നെക്സ്റ്റ് ട്രേഡ് ഓൾമോസ്റ്റ് ഇവിടെ ഇവിടെയാണ് ട്രേഡ് ചെയ്തത്. നല്ലൊരു എൻട്രി ആണ് കിട്ടി. ആ ഒരു ട്രേഡ് എക്സിറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ യൂറോ യൂസ്റ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ട്രേഡ്. ചിലതൊക്കെ ലോസ് വന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഈ ഒരു ട്രേഡ് ആണ് ഇന്നത്തെ മെയിൻ ട്രേഡ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, എങ്ങനെ ട്രേഡ് കാണിക്കണോ, എങ്ങനെ ലൈവ് ആയിട്ട് കാണിക്കണോ, അതോ അക്കൗണ്ടിൽ തന്നെ നിങ്ങൾ കാണിക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. എങ്ങനെ സജഷൻസ്? അപ്പൊ ഇന്നത്തെ ട്രേഡ് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം മെയിൻ ആയിട്ട് ഞാൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു 8 o'clock കഴിഞ്ഞിട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഫ്രീ ആണെങ്കിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു 11 o'clock അങ്ങനെയാണെങ്കിൽ നാളെ day 1 ആയിട്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്യാം. ബാക്കി